നമസ്കാരം. മലയാളത്തിൻ്റെ അനുഗ്രഹീതയായ ഒരു താരമാണ് മൺമറഞ്ഞു പോയത്. ഒരുപക്ഷെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ളവർ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന വേളയിൽ പോലും ഒരുപക്ഷെ മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയോടുള്ള ഒരു എതിർപ്പ് അറിയിക്കുകയാണ്. അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം KPSC ലളിതയെക്കുറിച്ചുള്ള പല വാക്കുകളും ഒരുപക്ഷെ മരണാനന്തര മഹത്വം എന്ന് പറയേണ്ടി വരികയാണ്. പലരും പൊതുദർശനത്തിനെല്ലാം KPSC ലളിതയുടെ ഭൗതികദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെയെല്ലാം എത്തിപ്പെട്ടു, അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. പക്ഷേ ഈ പ്രവൃത്തികളിലെല്ലാം ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി ചെയ്തിട്ടില്ല, സഹായിച്ചിട്ടില്ല എന്ന് തള്ളിക്കളയാനാകില്ലെങ്കിൽ കൂടിയും ഒരാൾ വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ, അതായത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ കരൾ രോഗം തീവ്രമായി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് സാമ്പത്തികമായി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അമ്മ പോലൊരു സംഘടന നേരിട്ട് വന്ന് KPSC ലളിതയെ പോലെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരു പേരായി തന്നെ ചാർത്തപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് പോലും ഏറ്റെടുക്കാൻ ഒരു സംഘടന തയ്യാറാകാതെ ഇപ്പോൾ അവരെക്കുറിച്ച് എഴുതുന്ന വാക്കുകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുൻപ് ദിലീപും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരൊക്കെ അവരെ വ്യക്തിപരമായി കടം വീട്ടാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് അവരുടെ അഭിമുഖങ്ങളിൽ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായ അടിത്തറയൊക്കെ ഇളകിയ ഒരു സാഹചര്യം ഉണ്ടാകുകയും 2 മാസത്തിന് മുമ്പ് സംസ്ഥാന സർക്കാർ ഇവരുടെ ചികിത്സ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നു. എന്തിനാണ് KPSC ലളിതയെ പോലുള്ള വ്യക്തിയെ സർക്കാർ സഹായിക്കേണ്ടതെന്ന ചോദ്യം പരക്കെ ഉയർന്നിരുന്നു. അന്ന് പോലും നിശബ്ദത പാലിച്ചവരാണ് കേരളത്തിലെ അമ്മ എന്ന സംഘടനയിൽപ്പെട്ട പല പ്രമുഖരും. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിക്കാനോ KPSC ലളിതയെ പോലൊരു വ്യക്തിക്ക് ഇത്തരമൊരു വീഴ്ചയുണ്ടായപ്പോൾ അവരെ സഹായിക്കാനോ മുതിർന്നില്ല എന്നുള്ള വിമർശനം പരക്കെ ഉയർന്നു വരുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾക്ക് കാതലുണ്ടാകുകയാണ്. അതായത് മരണാനന്തര മഹത്വം പറയാൻ ഒരുപാട് പേർ. മരിച്ചു കഴിയുമ്പോൾ ചേച്ചിയാണ്, സ്നേഹഭാജനമാണ്, ഒരിക്കലും മറക്കാൻ കഴിയില്ല, അമ്മയെ പോലെ ചേർത്ത് പിടിച്ചവരാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവർ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ഏറ്റവും ദുർഘടമായ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് സഹായിക്കാൻ മനസ്സ് കാണിക്കാതെ പോയി? ഈ സുഖലോലുപതകളുടെ ജീവിതവും സമ്പത്തിന്റെ മുകളിൽ ജീവിക്കുന്നവരുമാണ്. അപ്പോ ഒപ്പം നടന്നൊരാൾക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ മനസ്സില്ലാത്തവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മരണാനന്തര മഹത്വങ്ങൾ എഴുതി പതിപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ മനസ്ഥിതിയെ സംബന്ധിച്ച് പൊതുജനം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ മനസ്ഥിതി കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ KPSC ലളിതയെ പോലൊരു വ്യക്തിക്ക് തൃശൂരിൽ ചികിത്സ തേടിയ സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. ഇവരെല്ലാം ഒത്തൊരുമിച്ചിരുന്നെങ്കിൽ അവരുടെ ചികിത്സ മുഴുവൻ അമ്മയുടെ ചെലവിലോ വ്യക്തിപരമായോ ഒക്കെ നോക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരുന്നവർ എന്തിനാണ് ഇപ്പോൾ ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്? ചെയ്തവർ ഉണ്ടാകും, ചെയ്യാത്തവർ ഉണ്ടാകും, പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ KPSC ലളിത ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ സർക്കാർ അവരുടെ ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഇവിടെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗക്കാർ ഗവൺമെന്റിന്റെ ആ തീരുമാനത്തെ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. എന്തിനാണ് KPSC ലളിതയെ പോലെ ഒരാളെ സഹായിക്കേണ്ട കാര്യം? പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് ഇത്തരത്തിൽ സഹായിക്കേണ്ടതുണ്ടോ? ഇത് ഒരുതരം ചൂഷണമാണ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാനിടയായി. അങ്ങനെ വിമർശനം ഉന്നയിച്ചവർ പോലും ഇന്ന് അവരുടെ നിര്യാണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്, അഗാധമായ ദുഃഖങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ഒരു ഇരട്ടത്താപ്പ് മുഖങ്ങൾ ഈ സന്ദർഭങ്ങളിൽ വേണം കാണാൻ. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ നിശിതമായി വിമർശിക്കുക, എന്നിട്ട് അവർ മരണപ്പെടുമ്പോൾ അവരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക, ദുഃഖിക്കുക എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവ രീതി. ഇത് ഒരു തരത്തിൽ ഒരു മനുഷ്യന്റെ ഇരട്ട മുഖങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. KPSC ലളിതയെ പോലെ അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന ആരുമായിക്കോട്ടെ, ഇന്നലകളിൽ അവരോടൊപ്പം ഒരു സഹകഥാപാത്രമായി അഭിനയിച്ചവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കൈത്താങ്ങാകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള സംഘടനയൊക്കെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ ഗവൺമെന്റിനെ വിമർശിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ആർജവുമുള്ള എത്ര പേരുണ്ടായിരുന്നു? KPSC ലളിതയെക്കുറിച്ച് ഇത്രയും മഹത്തരമായ വാക്കുകളും മധുരം പുരട്ടിയ വാക്കുകളും വിളമ്പുന്നവർ ആർജവത്തോടെ വന്ന് പറയുകയാണ്, അവരുടെ മുഴുവൻ ചെലവും നോക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് പറയാൻ ആർജവുമില്ലാത്തവർ. ഇപ്പോൾ ഈ പറയുന്ന വാക്കുകളിലൊക്കെ എത്ര ആത്മാർത്ഥതയുണ്ടെന്നാണ് കരുതേണ്ടത്. എന്തായാലും ശരി, അവരുടെ വിയോഗം മലയാള സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത വിടവ് തന്നെയാണ്. ഒരുപക്ഷെ ഇന്നസെന്റിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്, സൗത്ത് ഇന്ത്യയിൽ
മലയാള ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം തൊട്ട് മറ്റൊരു കാലഘട്ടത്തിന്റെ പരിണാമം വരെ എടുത്ത് പരിശോധിച്ചാൽ ഇത്രമാത്രം വേഷപ്പകർച്ചയോടുകൂടി അല്ലെങ്കിൽ അഭിനയ തികവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു നടിയില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് ഏത് വേഷമായിരുന്നാലും അത് പകർന്നാടാനുള്ള ഒരു ശേഷി. നാടകരംഗത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് വന്ന് ഇത്ര മാത്രം ശോഭിച്ച മറ്റൊരു നടിയില്ല. മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വിയോഗം നികത്താനാകാത്ത വിടവ് തന്നെയാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും.